ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് ഒക്കെ, സെക്കൻഡ് ഹാൻഡ് എന്ന് പറയാൻ കഴിയില്ല, അത്യാവശ്യം കുറച്ച് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ അല്ലേ, ലൈറ്റ് യൂസ് ആയ ലാപ്ടോപ്പ് ഒക്കെ നമുക്ക് നല്ല അഫോർഡബിൾ റേറ്റിൽ അത് വാറണ്ടിയോടെ കിട്ടിയാലോ. ഞാൻ നമ്മുടെ കോഴിക്കോടുള്ള ഷോപ്പിന് പേരെന്താ? യൂസ്ഡ് കാലിക്കറ്റ്. നമ്മുടെ പുതിയമ്പലത്താണ് ഷോപ്പ് വരുന്നത്. ഒരുപാട് സോക്ക് ഉടനെ കിട്ടോ, നമുക്ക് നോക്കിയാലോ അവിടുത്തെ സോക്ക് ഒക്കെ എങ്ങനെയാണെന്ന് കാര്യങ്ങളൊക്കെ. നമുക്ക് സ്റ്റാർട്ടിംഗ് ഒക്കെ എങ്ങനെയാ റേറ്റ് വരുന്നത്? സ്റ്റാർട്ടിംഗ് ഏകദേശം ഒരു 10,000 ഒക്കെ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. നമ്മൾ പ്രൈസ് മാത്രം നോക്കി വെക്കും, ഓരോരുത്തരുടെ വർക്ക് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എടുക്കേണ്ടത്. എന്തായാലും നിങ്ങൾ പുതിയ എടുക്കുന്നതിന് പകുതി വിലക്ക് നമ്മൾ ചെയ്യും. അപ്പൊ പകുതി വിലക്ക് സാധനങ്ങളൊക്കെ, പിന്നെ ജസ്റ്റ് 1 month യൂസ് ചെയ്ത ലാപ്ടോപ്പുകള്, 2 month യൂസ് ചെയ്ത് അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കാം. അതും കമ്പനി വാറണില്ല, 3 year ഒക്കെ വാറണില്ല. 2026-27 വരെ ഒക്കെ നമുക്ക് പ്രൊഡക്റ്റ്. ഇതാ വിക്ടസ്, ജസ്റ്റ് 1 month യൂസ് ചെയ്തിട്ടുള്ളൂ. ഇത് ജസ്റ്റ് 4 month യൂസ് ചെയ്തിട്ടുള്ളൂ. വിക്ടസ് ഒക്കെ ഇതിനൊക്കെ നമുക്ക് ഇനിയിപ്പോ കമ്പനി വാറണ്ടല്ല. കമ്പനി പുതിയ 80-90 റേഞ്ച് വരുന്നതാണ്. നമുക്ക് ഒരു 59 റേഞ്ചിൽ ചെയ്യണം. 1 month യൂസ് ആണ്, ആകെ ഒരു മാസം യൂസ് ചെയ്യാം. അതായത് പുതിയ എടുക്കുമ്പോ 80-90 ചെയ്യേണ്ട സാധനത്തിന് നമുക്ക് ഒരു 59 റുപ്യ ചെയ്താല് അതേ കണ്ടീഷൻസ് ആണ്. നമ്മള് മാക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. ഓ, മാക്ക് എല്ലാം ഒരുവിധം എല്ലാ മോഡൽസ് ഉണ്ട്. മാക്ക് ഒക്കെ എങ്ങനെയാ? മാക്ക് നമുക്ക് i9, i7, M1 series, M2. M1 ഒക്കെ എങ്ങനെയാണ്? M1 ഒക്കെ നമുക്ക് ഒരു 48-50 റേഞ്ചിലൊക്കെ ചെയ്യാം. അത് ഓരോ കണ്ടീഷൻ അനുസരിച്ചാണ് ഇങ്ങനെ ചെയ്യാം. സ്റ്റാർട്ടിംഗ് നമുക്ക് ഒരു 20-22 റേഞ്ചിൽ ഈ റേഞ്ചിലൊക്കെ ചെയ്യാം. ഇത് നമുക്കൊരു i5 2015 മോഡൽ. 2015 i5 അല്ലേ. 32 GB റാം വരുന്ന i7 ആണ്. നമുക്കൊരു 50-55 റേഞ്ചിലൊക്കെ ചെയ്യാം. 32 നോർമൽ. ഇതൊക്കെ വാറന്റി പീസുകളാണ്, കമ്പനി വാറന്റി ഉള്ള പീസുകളാണ് ഇത്. ഇത് ഒക്കെ പിന്നെ അതാ സോണി വയോ, പക്ക ലൈറ്റ് വെയിറ്റ് സാധനം. നമുക്കൊരു ചെറിയ 20-25 റേഞ്ചില് പുതിയ മോഡല് സോണിന്റെ പക്ക ലൈറ്റ്. ഒരു നോട്ട് ബുക്കിന്റെ കനം കൂടെ ഇല്ല, പക്ക ലൈറ്റ് വെയിറ്റ്. എത്ര? 20-25 റേഞ്ചിലൊക്കെ ചെയ്യാം. 25 പുതിയ മോഡലാണ്, 70 മോഡൽ വരുന്നുണ്ട്. ലൈറ്റ് വെയിറ്റ്, ട്രാവലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള വെയിറ്റ്. ഇതൊക്കെ അങ്ങനെയാണ്. i3, i5, അതാ 360 വരുന്ന 360 നമുക്ക്16 GB വരുന്നുണ്ട്, 512 വരുന്നുണ്ട്. അങ്ങനെ സ്പെക്കിനനുസരിച്ച് റേറ്റ്. അതായത് 25 ഉള്ളിൽ ഇതിനൊക്കെ വാറണ്ടി കൊടുക്കണ്ടോ? വാറണ്ടി എല്ലാത്തിനും നമ്മള് 1 year വാറണ്ടി. എല്ലാത്തിനും വാറണ്ടി പെടുന്നുണ്ടോ? നമ്മള് 25 സ്ഥലത്ത് അതിന് 1 year വാറണ്ടി ഉണ്ട്. അടുത്ത മോഡൽ ഏതാണ്? കോഡിങ്ങിന്, അതായത് HP ന്റെ G5 G6 ഒക്കെ അല്ലേ. അതൊക്കെ ഞാൻ പറയേണ്ടി വരുന്നത്, അതൊക്കെ നമുക്കൊരു ടച്ചില് വരുന്ന 30-28 ആ റേഞ്ച് പല വേരിയന്റ് ഉണ്ട്. അത് 16 GB റാം വരുന്നുണ്ട്, 8 GB റാം വരുന്നുണ്ട്, 512 SSD വരുന്നുണ്ട്. ഓരോ വേരിയന്റ് അനുസരിച്ച് തിങ്ക് പാഡ് നമുക്കൊരു 18-19 റേഞ്ച് തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 6th, 7th, 8th, 10th അതില് 360 വരുന്നുണ്ട്. ടച്ച് പല രീതിയിലുണ്ട്. ഡെല്ലി ഇതൊക്കെ കോഡിങ്ങിനായിട്ട് വരുന്ന ഐറ്റങ്ങളാണ്. കോഡിങ്ങിന് ഒരു 20 തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 16 GB വരുന്നുണ്ട്, ഇതില് 512 വരുന്നുണ്ട്. അങ്ങനെ ഓരോ സ്പെക് വൈസ്. അതുപോലെ ഇവിടെ കുറെ സാധനങ്ങളുണ്ട്. ഇതൊക്കെ ഗെയിമിംഗ് പ്രസിഷൻ ഇതൊക്കെ ഉണ്ടല്ലേ. i7 അതായത് 1,50,000 അടുത്ത് പുതിയ വരും. ഒരു 50 something നമുക്ക് ചെയ്യാം. 50-52 രണ്ട് മൂന്ന് ഉണ്ട്. i7 6th ഉണ്ട്, 10th ഉണ്ട്, 11th ഉണ്ട്. ഇത് 3-4 മോഡൽ ഉണ്ട്. നമ്മളവിടെ EMI ഉണ്ടോ? EMI നമുക്ക് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് ഒക്കെ ഉണ്ടായാലും നമുക്ക് ചെയ്യാം. RTX ഗ്രാഫിക്സ് ഒക്കെ അത് വരും. ഇതൊക്കെ ജസ്റ്റ് കമ്പനി വാറന്റി ബാലൻസ് ഉള്ളതാണ് അങ്ങോട്ടുള്ള എല്ലാം. ചെറിയ ചെറിയ മാസങ്ങള്, പിന്നെ ജസ്റ്റ് ഇതുപോലെ നേരത്തെ കാണിച്ച പോലെ 1 year ഉള്ള, ജസ്റ്റ് 1 month യൂസ് ചെയ്തൊക്കെ ഉണ്ട്. അപ്പോ ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്ക് ഫുള്ളി. അത് എല്ലാ മോഡലുകളും എല്ലാ സ്പെക്കിലും നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പൊ എങ്ങനെ വേണമെങ്കിലും സാധനം നമുക്ക് സെറ്റ് ചെയ്ത് തരും ഇവിടെ വന്നാലല്ലേ. നമ്മുടെ പുതിയമ്പലത്തിന് എടുത്താലും കോഴിക്കോട് പുതിയമ്പലം ബിൽഡിംഗ്, പുതിയമ്പലം ചോദിച്ചാൽ മതി. പുതിയ സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ്, ഓപ്പോസിറ്റ് കോർണേഷൻ തിയേറ്ററിന്റെ അടുത്തോട് വന്നിട്ട് പുതിയമ്പലം. കോൺടാക്ട് നമ്പർ എന്ന് പറയാം. ഓ, 8592065651. അപ്പൊ എല്ലാവരും വന്നു നോക്കട്ടെ, കുറെ അടിപൊളി ലാപ്ടോപ്പ്സ് ഉണ്ട്. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റേ നല്ലൊരു അഡ്രസ് കാണാം.